അപ്പോൾ ഇനി നമ്മളിനി പഠിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. നോക്കി നമുക്കിവിടെ നോക്കാം എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൽ പി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. വേർ ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എ പ്രോഡക്റ്റ് ഫ്രം എ നമ്പർ ഓഫ് സോഴ്സസ് ഓർ ഒറിജിൻസ് ടു എ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഇവിടെ വളരെ സിമ്പിളാണ്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് വേറൊന്നുമല്ല, എന്താണ് ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സ്പെഷ്യൽ എൽ പി പി മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് എന്താ പറയുന്നത്? എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോവുക. അപ്പോൾ അവിടെ നമ്മൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ സാധനങ്ങൾ അല്ലേ എവിടെയാണോ ഡിമാൻഡ് ഉള്ളത് അവിടെ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് രണ്ട് സ്റ്റേജസ് ആണുള്ളത്. മെയിനായിട്ടും സ്റ്റേജസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഒന്നാമത്തത് ഒബ്റ്റെയിനിങ് IBFS. IBFS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ടെസ്റ്റിംഗ് ഫോർ ഒപ്റ്റിമാലിറ്റി. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ഏതാണ് ഏറ്റവും മോസ്റ്റ് ഫീസിബിളായിട്ടുള്ള ടെക്നിക്സ്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും മോസ്റ്റ് ഫീസിബിളായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഫീസിബിലിറ്റി നമ്മളിവിടെ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മോഡീസ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. മോഡീസ് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ ബേസിക് ഫീസിബിലിറ്റി ടെസ്റ്റിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം. ഇതിലേത് മെത്തേഡ് വെച്ച് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നമ്മളിവിടെ നടത്തും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കറക്റ്റ് ആൻസർ എപ്പോഴും കിട്ടുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലാണ്. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് പറഞ്ഞിരിക്കും ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. ചിലപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനായിരിക്കും പറയുന്നത്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് തന്നെ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. ഓക്കെ, അത് തന്നെയാണ്. നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്ക് പടിഞ്ഞാറ് മൂല എന്ന് നമ്മൾ പറയും. ഓക്കെ, ശരിക്കും ആ കാര്യം കൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിൽ വയ്ക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇവിടെ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. ഡിമാൻഡ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, 250. ഓക്കെ, ഒന്നാമത്തെ കോളത്തിന് അല്ലെങ്കിൽ ഞാനിവിടെ എ ബി സി ഡി എന്ന് കൊടുക്കുന്നു. എയ്ക്ക് 250, ബിക്ക് 350, സിക്ക് 400, ഡിക്ക് 200. ഓക്കെ, അതുപോലെ തന്നെ സപ്ലൈ 300, 400, 500. ഓക്കെ, ഇനി നമുക്കിതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് നോക്കാൻ സപ്ലൈയും ഡിമാൻഡും കൂട്ടുക. ഇവിടെ സപ്ലൈ കൂട്ടുമ്പോൾ 300 + 400 + 500. ഓക്കെ, 300, 400, 700, 700, 500 നമുക്കിവിടെ എത്ര കിട്ടും? 1200 കിട്ടും. ഓക്കെ, 1200. ഇനി ഇവിടെ നോക്കിയേ, 250 ഉം 350 ഉം എത്ര കിട്ടും? 600 കിട്ടും. 600, 400, 1000, 1200, 1200. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡിമാൻഡും സപ്ലൈയും ഈക്വലാണ്. സപ്ലൈയും 1200 ആണ്, ഡിമാൻഡും 1200 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയാം. ബാലൻസ്ഡ് TP ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ്. അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ ഈസ് നോട്ട് ഈക്വൽ ടു ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് പ്രോബ്ലം ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഇതാണ് ഈ താഴെ കൊടുത്തുള്ള ഡിമാൻഡ്, ഈ സപ്ലൈ നമ്മൾ നോക്കി ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നോക്കി. അപ്പോൾ ഇത് എ എന്ന് പറയുന്ന ഒരു സെല്ലാണ്. ഈ സെല്ല് റെപ്രസെൻ്റ് ചെയ്യുന്ന സപ്ലൈ 300, ഈ സെല്ല് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിമാൻഡ് 250. ഓക്കെ, അപ്പോൾ എന്താണ്, ഡിമാൻഡിനനുസരിച്ച് അവിടെ സപ്ലൈ ഉണ്ട്.
കേട്ടോ, സപ്ലൈ ആണ് അവിടെ കൂടുതൽ. അപ്പോൾ ഏതാണോ കുറവ് അതെടുക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് എപ്പോഴും തുടങ്ങേണ്ടത്. ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, അതായത് വടക്ക് പടിഞ്ഞാറ് മൂലറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ടേബിളിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലറ്റത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൂന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിമാൻഡ് എത്രയാണ്, 250. ഇതാണ് സപ്ലൈ, 300. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏറ്റവും ചെറുത് ഏതാ, ഏറ്റവും ചെറുത് 250. അപ്പോൾ ഞാൻ 250 എടുത്ത് അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, 250 ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ 300 സപ്ലൈ ഉണ്ട്. അത് വെട്ടിയാൽ ബാക്കി എത്രയാണ്, 50 ഇനി ബാക്കിയുള്ളത്. കാരണം ഈ ഡിമാൻഡിനനുസരിച്ചുള്ള അത്രയും പ്രോഡക്റ്റ് ഇവിടെ പോയി കഴിഞ്ഞു, ഇനി 50 പ്രോഡക്റ്റാണുള്ളത്. അപ്പോൾ ഈ 250 മുഴുവനായിട്ടും പോയല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ വെട്ടുന്നു. ഇനി ഈ കോളം നമ്മൾ എടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ ഈ കോളം ഇനി പോയി കഴിഞ്ഞു, നമ്മൾ അത്രയും ഡിമാൻഡ് അവിടെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് BCD ഇത്രയാണ് നമുക്കിനി ഉള്ളത്. BCD അതിൽ കണ്ടോ, വടക്ക് പടിഞ്ഞാറ് മൂലറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതാണ്, ഈ സെല്ലാണ്. ഓക്കെ, ഈ ടേബിളിൽ ഏറ്റവും വടക്ക് പടിഞ്ഞാറ് മൂലറ്റം, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലാണ്. അപ്പോൾ ഇതിൽ ബി റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 350. ഇവിടെ എ മുഴുവനായിട്ടും വെട്ടി, അത് ഞാൻ ഇപ്പോഴാണ് കാണിച്ചത്. ഓക്കെ, എ മുഴുവനായിട്ടും പോയി, അതുകൊണ്ട് അത് വെട്ടിയത്. ഓക്കെ, ഇവിടെ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് 350 തന്നല്ലോ. ഇവിടെ എന്ത് ചെയ്യുന്നു, ബി റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിമാൻഡ് 350, ബി റെപ്രസെൻ്റ് ചെയ്യുന്ന സപ്ലൈ 50, ഇവിടെ ഇതിൻ്റെ ബാക്കി 50 ഉള്ളൂ. അപ്പോൾ ഇതിൽ ചെറുത് ഏതാണ്, ഈ സപ്ലൈ അല്ലേ, ഈ 50 അല്ലേ. അപ്പോൾ ഈ 50 എടുത്ത് എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഡിമാൻഡിൽ നിന്ന് 50 പോവും, 300. ഓക്കെ, അപ്പോൾ ഈ റോ മുഴുവനായിട്ടും പോയി. ഓക്കെ, ഇനി നമ്മൾ ഇത് എടുക്കേണ്ട കാര്യം ഇല്ല. ഇനി നമുക്കുള്ളത് ഇത്രയാണ്, 6, 3, 3, 5, 9, 2 ഇത്രയാണ് നമുക്കിനി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോർത്ത് വെസ്റ്റ് കോർണർ അറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്, മൂലറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതാണ് കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിമാൻഡ് 300, 6 റെപ്രസെൻ്റ് ചെയ്യുന്ന സപ്ലൈ എത്രയാണ്, 400. ഇതിൽ രണ്ടിലും ചെറുത് ഏതാ, ഈ പറയുന്ന 300. അപ്പോൾ ഞാൻ 300 അവിടെ എഴുതുന്നു, 300 ഇവിടെ കൊടുത്തല്ലോ. അപ്പോൾ പൂർണ്ണമായിട്ടും 300 പോയി. ആ 300 ഇതിൽ നിന്നല്ലേ എടുത്തേ, ബാലൻസ് ഇവിടെ 100. പൂർണ്ണമായിട്ടും പോകുമ്പോഴാണ് നമ്മളൊരു കോളോ റോയോ വെട്ടേണ്ടത്. ഇനി നമുക്കതാണ്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിൽ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഇതാണ്, വടക്ക് പടിഞ്ഞാറ് മൂലറ്റം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും നമ്മളിവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഇനി എത്രയേ ഉള്ളത്, 400 ഉണ്ട്, 5 റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ, 5 റെപ്രസെൻ്റ് ചെയ്യുന്ന 400, 5 റെപ്രസെൻ്റ് ചെയ്യുന്ന സപ്ലൈ 100, ഏറ്റവും ചെറുത് ഏതാ, 100. ആ 100 ഞാനിവിടെ എടുത്തെഴുതുന്നു. അപ്പോൾ ഈ 100 പോയല്ലോ, അത്രയും വെട്ടുക. ഓക്കെ, ആ 100 ഇവിടെ നിന്നല്ലേ പോയത്, ബാലൻസ് 300. ഓക്കെ, ഇനിയുള്ളത് ഇത് രണ്ട്, വടക്ക് പടിഞ്ഞാറ് മൂലറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇനി 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഏറ്റവും ഇവിടെ 3 റെപ്രസെൻ്റ് ചെയ്യുന്ന സപ്ലൈ 500, 3 റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിമാൻഡ് 300. അപ്പോൾ ഞാനിവിടെ 300 എടുത്ത് എഴുതുന്നു, ഏറ്റവും ചെറുത് 300 ആയതുകൊണ്ട് 300 എഴുതുന്നു, പൂർണ്ണമായിട്ടും വെട്ടിപ്പോവും. ഓക്കെ, ആ 300 ഇവിടെ നിന്നല്ലേ പോയത്, 200. ഇവിടെ കണ്ടോ, 200, 200 രണ്ടും ഒരേപോലെ വന്നത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് ബാലൻസ്ഡ് മെത്തേഡ് ആയതുകൊണ്ടാണ് കണ്ടോ, ലാസ്റ്റ് 200, 200 എന്ന് പറഞ്ഞ് വന്നത്, ഒരേ എമൗണ്ട് വന്നത്. 200 എടുത്ത് അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ടും വെട്ടിപ്പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോബ്ലത്തിലുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ ടേബിള് വെട്ടേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയേ. കണ്ടോ, ഇവിടെ 250 നമ്മൾ അലോക്കേറ്റ് ചെയ്തത്, 3 പറയുന്ന സെല്ലിലാണ് നമ്മൾ 250 അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ 250 × 3 പ്ലസ് അടുത്തെത്രയാണ്, അതാണ്ട് 50 × 1 പ്ലസ് അതുകൊണ്ട് അടുത്ത് ഈ 300 എന്ന് പറയുന്ന 300 നമ്മൾ അലോക്കേറ്റ് ചെയ്തത് 6 പറയുന്ന കോളത്തിൽ. അപ്പോൾ 300 × 6 പ്ലസ് ഇവിടെ കണ്ടോ, 100 × 5 ഇനി അടുത്ത് കണ്ടോ, ഇതവിടെ 300 × 3 പ്ലസ് കണ്ടോ, 200 × 2 ചെയ്യുമ്പോൾ 250 × 3 750 പ്ലസ് 50 × 1 50 പ്ലസ് 300 × 6 1800 പ്ലസ് 100 × 5 500 പ്ലസ് 300 × 3
തൊള്ളായിരം പ്ലസ് 200 × 2 400. ഫൈനൽ ആൻസർ നമുക്കിവിടെ കിട്ടുന്നത് 4400. ഇതാണ് ആൻസർ. ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. അപ്പോൾ വളരെ സിമ്പിളാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. കൃത്യമായിട്ടൊന്ന് എഴുതി നോക്കുക. ഇതിൽ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല.